സർക്കസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ സർക്കസിലെ എല്ലാം വിനോദകരമല്ല. ചില ഷോകൾ നമ്മളെ ബോറടിപ്പിക്കുകയും ചിലതാവട്ടെ നമ്മളെ ഭയപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ എങ്ങനെയാണേലും അതെല്ലാം നമ്മൾ ആസ്വദിക്കാറുണ്ട്. എന്നാൽ നമുക്കൊരിക്കലും വിശ്വസിക്കാനാവാത്ത ചില സർക്കസ് പ്രതിഭാസങ്ങൾ ചരിത്രത്തിൽ വന്നു പോയിട്ടുണ്ട്. അവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൽ പറയുന്ന ചില ആളുകൾക്ക് വലിയ തോതിലുള്ള ചൂഷണങ്ങളും പരിഹാസവും നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നിട്ടും അവർ ആളുകളെ രസിപ്പിച്ചു. സോ ഈ വീഡിയോ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്പർ 10, ബിയർഡഡ് ഗേൾ. താടിയുള്ള സ്ത്രീ എന്ന പേരിലായിരുന്നു ആനി ജോൺസ് എന്ന പെൺകുട്ടിയെ ലോകമെമ്പാടും അറിയപ്പെട്ടിരുന്നത്. ഈ പെൺകുട്ടിക്ക് 5 വയസ്സുള്ളപ്പോൾ തന്നെ ആളുകൾക്ക് ഇവളൊരു വിചിത്ര സ്ത്രീ ആണെന്ന് ബോധ്യപ്പെട്ടിരുന്നു. പിന്നീടവൾ കുറച്ച് മീശയും കുറച്ച് താടിയും വളർത്താൻ തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഇവളെ താടിയുള്ള സ്ത്രീ എന്ന് വിളിച്ചു. സത്യത്തിൽ ഹിർസൂറ്റിസം എന്ന രോഗം കാരണമായിരുന്നു അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം. അവളുടെ ഈയൊരു താടിയും അതിമനോഹരമായ സംഗീത കഴിവുമായിരുന്നു ബർണം ആൻഡ് ബൈലി സർക്കസിൽ അവളെ പ്രശസ്തയാക്കിയത്. അവൾക്ക് 9 വയസ്സ് മാത്രം പ്രായമാകുമ്പോഴായിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളെ സർക്കസിന് കൈമാറി കൊടുക്കുന്നത്. അതിനവർക്ക് ആഴ്ചതോറും $150 വരെ വേതനമായി ലഭിക്കുകയും ചെയ്തിരുന്നു. നമ്പർ 9, സ്വോർഡ് സോളോയിങ്. ചില സർക്കസുകളിൽ വാൾ വിഴുങ്ങുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സത്യത്തിൽ ഇത് സർക്കസിൽ ആരംഭിച്ച ഒന്നല്ല. AD 1st century റോമിലെയും ഗ്രീസിലെയും ആദ്യകാല നാഗരികതയിൽ ആരംഭിച്ച ഈ സമ്പ്രദായം പിന്നീട് 8th century ചൈനയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് മധ്യകാലഘട്ടത്തിൽ തെരുവ് നാടകങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. 1900 ഇത് മെയിൻ സർക്കസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അമേരിക്കയും യൂറോപ്പും മത്സരിച്ചായിരുന്നു ഇതിൽ പങ്കെടുത്തത്. യൂറോപ്പുകാർ ഒരുപാട് വാളുകൾ വിഴുങ്ങിയാണ് റെക്കോർഡ് സ്ഥാപിച്ചത്. എന്നാൽ അമേരിക്കക്കാർ വിചിത്രമായാണ് ചിന്തിച്ചത്. അവർ വളരെ നീളം കൂടിയ വാളുകളും ചൂടുള്ള വാളുകളും ചിലപ്പോൾ നിയോൺ ട്യൂബുകൾ വരെ വിഴുങ്ങി റെക്കോർഡ് സ്ഥാപിച്ചു. പക്ഷേ പലർക്കും ഇത് പരിശീലിക്കുമ്പോൾ വലിയ തോതിലുള്ള പരിക്കുകളും മരണം വരെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പർ 8, ഐസക് സ്രാഗ്. ഐസക് ഒരു കുട്ടിയായിരുന്നപ്പോൾ അവൻ സർക്കസിൽ ചേരുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ അവന് 12 വയസ്സ് തികഞ്ഞപ്പോഴായിരുന്നു കാര്യങ്ങൾ മാറി മറിയുവാൻ തുടങ്ങിയത്. അവന്റെ ഭാരം നിത്യേന കുറയാൻ തുടങ്ങി. അതുകൂടാതെ തന്റെ പതിവ് ജോലി ചെയ്യാനുള്ള ശക്തി പോലും അവന് നഷ്ടമായി. അങ്ങനെയാണ് അവൻ ആദ്യമായി സർക്കസിൽ ചേരുന്നത്. അവന്റെ ഈയൊരു രൂപം കണ്ട് ആളുകൾ അവനൊരു പേരിട്ടു, മനുഷ്യ അസ്ഥിക്കുടം. എന്നാൽ സർക്കസിൽ അധിക നാൾ ജോലി ചെയ്യാൻ ഇദ്ദേഹത്തിനായില്ല. പിന്നീട് ഇദ്ദേഹം വിവാഹിതനാവുകയും കുട്ടികളുടെ അച്ഛനാവുകയും ഒക്കെ ചെയ്തു. പക്ഷേ ചില സാമ്പത്തിക പ്രശ്നം കാരണം അദ്ദേഹത്തിന് വീണ്ടും സർക്കസിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. കാരണം അതല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ 1887 ജനുവരിയിൽ ചിക്കാഗോയിൽ ഇദ്ദേഹം അന്തരിച്ചു. മരിക്കുന്നതുവരെ ഐസക്കിന് ഇത്രയധികം ഭാരം കുറയാൻ എന്താണ് കാരണമെന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നില്ല. നമ്പർ 7, ഗ്രേറ്റ് ഫെറിനി ആൻഡ് എൽനിനോ ഫെറിനി. വില്യം ലിയോണാർഡ് എന്ന ഫേമസ് റോക്ക് വാക്കറുടെ ദത്തുപുത്രനായിരുന്നു സാമുവൽ വെസ്കാറ്റ്. സ്റ്റേജ് ഷോകളിൽ വില്യം അറിയപ്പെട്ടിരുന്നത് ഗ്രേറ്റ് ഫെറിനി എന്ന പേരിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ അറിയപ്പെട്ടിരുന്നത് എൽനിനോ ഫെറിനി എന്നുമായിരുന്നു. ആളുകൾ അവനെ വിളിച്ചിരുന്നത് അത്ഭുതബാലൻ എന്നായിരുന്നു. കാരണം ഏകദേശം 180 ഉയരത്തിൽ ഒരു ഡ്രമ്മ് വായിച്ച് കയറിൽ ബാലൻസ് ചെയ്തായിരുന്നു ഇവൻ റെക്കോർഡ് സ്ഥാപിച്ചത്. ചിലപ്പോഴൊക്കെ ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേജ് ഷോകൾ നടത്താറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള അഭ്യാസമൊന്നും ആരും കാണിക്കാൻ ശ്രമിക്കാറില്ല. നമ്പർ 6, വയോലറ്റ. കൈകളും കാലുകളും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് വയോലറ്റ. ടെട്രാ അമീലിയ സിൻഡ്രോം എന്ന അസുഖമായിരുന്നു ഇവർക്ക് ബാധിച്ചത്. എന്നാൽ ഇതൊന്നും അവരെ തളർത്തിയില്ല. സ്വന്തം തലമുടി ചീകാനും ഒരു സൂചിയിൽ നൂൽ കോർക്കാനും അവൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ലായിരുന്നു. സർക്കസിലെ ആളുകൾ അവളെ കൈകളും കാലുകളും ഇല്ലാത്ത മാലാഖ എന്നാണ് വിളിച്ചിരുന്നത്. എല്ലാ ഷോകളും കഴിഞ്ഞാൽ അവസാനം വന്ന് ഇവൾ ആളുകളെ വിസ് ചെയ്യും. അത് കണ്ട് ചില ആളുകൾ അവളോട് കൂടെ അടുക്കുകയും ചുംബിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ്. നമ്പർ 5, ഫയർ പ്രൂഫ് വുമൺ. തീ കൊണ്ട് പല അഭ്യാസങ്ങൾ കാണിക്കുന്നവരെ നിങ്ങൾക്കറിയുന്നുണ്ടാവും.
അത്തരത്തിലുള്ള അഭ്യാസങ്ങളിൽ പേരുകേട്ട ഒരു വനിതയായിരുന്നു ജോസഫിൻ ഗിരോഡല്ലി. അവരുടെ ഈ അഭ്യാസങ്ങൾ കണ്ട് ആളുകൾ അവളെ വിളിച്ചിരുന്നത് ഫയർ ക്യൂൺ എന്നായിരുന്നു. അവർ അവരുടെ വായിൽ തിളച്ച ലഡ്ഡുകൾ വെക്കുകയും കൈകൾ ചുട്ടുപഴുത്ത ഇരുമ്പിൽ വെക്കുകയും ചെയ്യുമായിരുന്നു. അതുകൂടാതെ നഗ്നപാദങ്ങളുമായി തീക്കനലിലൂടെ നടക്കാനും ഇവർക്ക് സിമ്പിളായിരുന്നു. ചിലയാളുകൾ ഇവരുടെ കഴിവിൽ സംശയം പ്രകടിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ തന്റെ വർഷങ്ങളോളമുള്ള ഹാർഡ് വർക്കാണ് തനിക്ക് ഇത്തരത്തിൽ ഒരു കഴിവ് കൊണ്ടെത്തിച്ചത് എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. നമ്പർ 4, ദ ലയൺ ഡ്രോം. ഹോൾ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ മരണകിണർ എന്ന സർക്കസ് അഭ്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് മലയാള സിനിമയിലും ഈ സർക്കസ് കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ച് സ്കിൽസ് ഒന്നും മതിയാവില്ല. എന്നാൽ ഒരു സിംഹത്തെ വണ്ടിയിലിരുത്തി ഇത്തരത്തിൽ ഒരു റൈഡ് നടത്തിയാൽ എങ്ങനെയുണ്ടാകും? അത്തരത്തിൽ ഒരു റൈഡ് ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. ആളുകളോട് ഇണങ്ങിയ സിംഹത്തെ വെച്ചായിരുന്നു ഇവർ ഈ പരിപാടി അവതരിപ്പിച്ചത്. ഇത് കാണാനാവട്ടെ, ഒരുപാട് ആളുകളും അവിടെ തടിച്ചു കൂടിയിരുന്നു. നമ്പർ 3, ജെയിംസ് മോറിസ്. എഹിലെ സ്റ്റാൻലെ സിൻഡ്രോം എന്ന അസുഖമായിരുന്നു ജെയിംസ് മോറിസ് എന്ന സർക്കസുകാരന് ബാധിച്ചിരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ തൊലി എത്ര വേണമെങ്കിലും വലിച്ചു നീട്ടുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഈ അഭ്യാസം കാരണം ആളുകൾ അയാളെ ഇന്ത്യൻ റബ്ബർമാൻ എന്നും ഇലാസ്റ്റിക് സ്കിൻ മാൻ എന്നുമാണ് വിളിച്ചിരുന്നത്. ഇദ്ദേഹത്തിന്റെ ഷോ ആളുകളെ ഒരുപാട് അമ്പരപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കഴുത്തിലെ തൊലി കൊണ്ട് മുഖം മുഴുവൻ മറക്കുമായിരുന്നു. ഈ പെർഫോമൻസ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ ഒരു ആഴ്ചയിൽ $300 വരെ അദ്ദേഹത്തിന് വേതനമായി ലഭിച്ചിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇത്തരത്തിൽ സ്ട്രെച്ച് ചെയ്യുന്ന കാരണം അദ്ദേഹം ചില ശരീരാസ്വസ്ഥതകൾ നേരിട്ട് കൊണ്ടിരുന്നു. നമ്പർ 2, സ്ലിപ്സി. മൈക്രോസിഫാലി ബാധിച്ച ആളുകൾ പൊതുവെ സർക്കസിലേക്കാണ് പോവാറ്. ചെറിയ തലച്ചോറും ചെറിയ തലയോട്ടിയും ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് മൈക്രോസിഫാലി. അത്തരത്തിൽ ഒരു രോഗം ബാധിച്ച ആളായിരുന്നു സ്ക്ലിപ്സി. ഇദ്ദേഹം ഒരു സർക്കസുകാരൻ മാത്രമായിരുന്നില്ല, ഒരു ആക്ടർ കൂടെ ആയിരുന്നു. പല വേദികളിലും പല രൂപത്തിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ന്യൂയോർക്കിലെ ഒരു ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചു എന്ന് പറയപ്പെടുന്നത്. എന്നാൽ വേറെ ചില സോഴ്സുകളിൽ മെക്സിക്കോയിൽ ആണെന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. സത്യത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് ആർക്കും ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഒരു കാലത്ത് ഒരുപാട് ആളുകളെ സർക്കസിലേക്ക് എത്തിക്കുവാൻ വലിയ പങ്ക് തന്നെ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതോടൊപ്പം ദിവസവും വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങളിലേക്കായി എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം. സോ ലെറ്റ്സ് ഗോ ടു ദ നമ്പർ 1. നമ്പർ 1, പിഗ് ഫേസ്ഡ് ലേഡി. 1814, 815 എന്നീ കാലയളവിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ വലിയ ന്യൂസായി തന്നെ പിഗ് ഫേസ്ഡ് ലേഡിയുടെ കഥകൾ ഉണ്ടായിരുന്നു. അന്ന് സർക്കസ് ഇവരെ വെച്ചായിരുന്നു മെഗാഷോസ് എല്ലാം നടത്തിയിരുന്നത്. സത്യത്തിൽ ഇത് സത്യമാണോ അതോ കളവാണോ എന്നത് ഇന്നും ചുരുളറിയാത്ത ഒരു രഹസ്യമായി നിലനിൽക്കുന്നു. ഇത് ഒരു സ്ത്രീ വേഷം മാറി വന്നതാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളുമില്ല എന്നാണ് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് വേറെ ചില ആളുകളും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്താണ് സത്യമെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ചരിത്രത്തിലെ 10 സർക്കസ് പ്രതിഭാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.